ഈശ്വനിശിഹായിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം സഹനങ്ങളുടെ വിവിധ മാനങ്ങൾ, വിവിധ തലങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. നമുക്കറിയാം, ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട്, മറ്റുള്ളവർ നമുക്ക് നൽകുന്ന സഹനങ്ങളുണ്ട്, സ്വയം നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങളുണ്ട്. ഈ അടുത്ത 3 ദിവസങ്ങളിലെ നമ്മൾ ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കുക, സഹനത്തിന്റെ വിവിധ തലങ്ങൾ. ഇന്ന് ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ കുറിച്ച് അല്പസമയം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2 35 തിരുവചനത്തിന്റെ അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ്: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. പരിശുദ്ധ അമ്മയെ നോക്കിയിട്ട് ശിമയോൻ പറയുകയാണ്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ഈ വാൾ തുളച്ചു കയറും എന്നുള്ളത് സഹനം തന്നെയല്ല സ്നേഹമേ, മുൻകൂട്ടി പ്രവചിക്കുകയാണ്. അപ്പോൾ ദൈവം നമുക്ക് അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ട്, ഒരിക്കലും നമുക്കത് മാറ്റാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴാണ് മാറ്റാൻ, അപ്പോഴേ അത് മാറിപ്പോകുള്ളൂ. ദൈവത്തിൻ്റെ തിരുമനസ്സിൻ്റെ സമയത്ത് അത് മാറിപ്പോകുള്ളൂ. അതുവരെ നമ്മളത് സഹിച്ചുകൊണ്ടേ ഇരിക്കണം. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ സഹനം നമുക്ക് അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിന് നമ്മുടെ ബുദ്ധിയിൽ ഒരു ഉത്തരവും ഇല്ല. ഒറ്റത്രയുള്ളൂ, ദ വിൽ ഓഫ് ഫാദർ. എന്തുകൊണ്ട് ഞാൻ സഹിക്കുന്നു? അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ മാത്രം നമുക്ക് ആ സഹനങ്ങളെ നോക്കിക്കാണേണ്ടി വരും. നമുക്കറിയാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നത്? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ ജീവിത അനുഭവമാണ് ഈ റോസാ ചെടി, ഏതെങ്കിലും ചെടികൾ, അത് നമ്മൾ വെട്ടിയൊരുക്കും. വെട്ടിയൊരുക്കുമ്പോൾ വേദനയുടെ അനുഭവം തന്നെയാണ്. പക്ഷെ എന്തിനു വേണ്ടിയാണ് വെട്ടിയൊരുക്കുന്നത്? വെട്ടിയൊരുക്കുന്ന യജമാനിന് ഒരു ലക്ഷ്യമുണ്ട്, കൂടുതൽ പുഷ്പങ്ങൾ അതിലുണ്ടാകണം. അപ്പോൾ വെട്ടിയൊരുക്കുന്ന പ്രക്രിയ വേദനയുള്ളതാണെങ്കിലും കൂടുതൽ പുഷ്പങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടാണ് എന്ത് അതിന് വെട്ടിയൊരുക്കുന്നത്. ഇനി ഈ റോസ ചെടി വെട്ടിയൊരുക്കിയ പിറ്റേ ദിവസം ആ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ യജമാനൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ആ വെട്ടിയൊരുക്കിയ റോസ ചെടിയുടെ അടുത്താണ്. മറ്റു ചെടികളേക്കാൾ കൂടുതൽ സമയം ഇതിൻ്റെ അടുത്ത് ചെലവഴിക്കും. അതിന് ഉണക്കമുണ്ടോ, വാട്ടമുണ്ടോ, വെട്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സൂക്ഷിച്ചു നോക്കും. സ്നേഹമുള്ളവരെ, ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ജീവിതമാകുന്ന ഈ റോസ ചെടി യജമാനായ യേശു വെട്ടിയൊരുക്കുന്നവരും എന്തിനു വേണ്ടിയെന്നോ, കൂടുതൽ ഫലം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വെട്ടിയൊരുക്കുന്നത്. നിന്നെ വെട്ടിയൊരുക്കുമ്പോൾ നിന്നിൽ കൂടുതൽ ഫലം ഉണ്ടാകുമെന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ചില സഹനങ്ങള് നമുക്ക് അനുവദിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഓർക്കണം, ഇങ്ങനെ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുടെ മുൻപിലെ ദൈവം കൂടെ ഉണ്ടാകും, കൂടുതൽ സമയം ചെലവഴിക്കും. മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം ദൈവം സഹിക്കുന്നവരുടെ കൂടെ ഉണ്ടാകും സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, പഴയ നിയമത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകം 22:3-8 തിരുവചനങ്ങളിലെ അബ്രഹാത്തെ സഹനത്തിലൂടെ നയിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാണ് അബ്രഹാത്തിനുണ്ടായ സഹനം? 100-ാമത്തെ വർഷം ഒരു കുഞ്ഞ് ജനിക്കുകയാണ്, അവസാനം കൊടുത്ത ദൈവം പറയുന്നു അതിനെ ബലി കഴിക്കണമെന്ന്. വലിയ വേദന യാപ്പനെ സംബന്ധിച്ച്. പക്ഷേ അവിടെ അബ്രഹാം എന്താണ്, ദൈവഹിതത്തിനെ സ്വയം വിധേയപ്പെട്ടുകൊണ്ട് ആ സഹനത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് മകനെ കൊണ്ടുപോവുകയാണ് ബലി കഴിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഹിതത്തിനോട് ചേർന്ന് സഹനത്തെ ഏറ്റെടുക്കുന്ന അബ്രഹാം എന്തിനു വേണ്ടിയായിരുന്നെന്നോ, വിശ്വാസികളുടെ പിതാവായി ഉയർത്താൻ അബ്രഹാം ആ സഹനം ഏറ്റെടുക്കുകയായിരുന്നു. വിശ്വാസികളുടെ പിതാവായിട്ട് ഉയർത്താനായിട്ട് ദൈവം അബ്രഹാത്തെ ഒരുക്കുകയായിരുന്നു. പരിശുദ്ധമായിട്ട് ജീവിതത്തിലെ സഹനങ്ങൾ ഒരുപാടാണ്. നമുക്കറിയാം 7 വ്യാകുലങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയെന്ന്, സകല ജനപദങ്ങളുടെയും അമ്മയായിട്ട് കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞില്ലേ, ഇതാ നിന്റെ അമ്മ, ശിഷ്യനെ നോക്കി പറഞ്ഞതാ. സകല ജനപദങ്ങളുടെയും എൻ്റെ നിങ്ങളുടെയും അമ്മയായിട്ട് പരിശുദ്ധമായി ഉയർത്താനായിട്ട് സഹനം അനുവദിച്ചതാ. ഇനി ജോബിന്റെ ജീവിതം ഏറ്റവും നല്ല ഉദാഹരണമാണ്. സഹനത്തെ കുറിച്ച് പറയുമ്പോൾ ജോബിനെ മറക്കാൻ നമുക്ക് പറ്റില്ല. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിലെ പുഴുവരിക്കുന്ന വ്രണങ്ങളോട് കൂടിയിട്ടുള്ള ജോബ്, എല്ലാവരും ഉപേക്ഷിച്ചു പോയി, സ്വന്തം ഭാര്യ പോലും ഉപേക്ഷിച്ചു പോയി, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ജോബിന്റെ വിശ്വാസം കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ജോബ് 1:26 പറയുകയാണ്, ആ ജോബ് ശരീരത്തിൽ പുഴുവരിക്കുമ്പോൾ ചാണകുഴിയിൽ ഇരുന്നു കൊണ്ട് ജോബ് ഇപ്രകാരം പറയുന്ന ഒരു വചനമുണ്ട്. ജോബിന്റെ പുസ്തകം 42:5 എങ്ങനെയാണ്, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. സഹനം വരുന്നതിന് മുമ്പ്
ഈശോ ദൈവത്തെക്കുറിച്ച് ജോബ് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സഹനത്തിന്റെ നടുവിലാണ് ആ ദൈവത്തെ ഞാൻ കണ്ടത്. സ്നേഹമുള്ളവരെ, ദൈവത്തെ കാണുവാനുള്ള സമയമാണ്, അവസരമാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ സഹനാനുഭവങ്ങൾ. നമുക്ക് മനസ്സിലൊന്ന് കുറിച്ചു വയ്ക്കാം. ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ സഹനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും സ്വർഗത്തിൽ നിന്ന്. അൽഫോൺ സമയം പോലെ സഹനങ്ങൾ പരാതിയില്ല, ഇനിയും കർത്താവേ തരണമേ സഹനങ്ങൾ എന്ന് നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കും. കാരണം കൂടുതൽ കൂടുതൽ ദൈവത്തിന് മുഖം കാണാൻ സാധിക്കുന്നു. ജോബിന്റെ വചനം അങ്ങേക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ സഹനത്തിന് മുമ്പ് വരെ. ഈ സഹന നടുവിലെ സഹനാനുഭവങ്ങളിലെ ഇത് അങ്ങേ ഞാൻ വ്യക്തമായിട്ട് കാണുന്നു. പ്രിയമുള്ളവരെ, ആയതിനാലേ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ കുറിച്ച് അല്പം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. അത് ആര് പ്രാർത്ഥിച്ചാലും പോകില്ല. ഏതച്ഛൻ്റെ അടുത്ത് പോയാലും മാറില്ല. ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ആ സഹനങ്ങൾ മാറില്ല. അത് ഒരു മുള്ളുപോലെ കിടക്കും. നിനക്ക് കൂടുതൽ കൃപകൾ ലഭിക്കാൻ ആ സഹനങ്ങൾ കാരണമാകും. ആയതിനാൽ പ്രിയമുള്ളവരെ, സഹനങ്ങൾ, ദൈവം അനുവദിക്കുന്ന ഈ സഹനങ്ങൾ ഉപരിമഹത്വത്തിനുള്ളതാണ്. ഉപരിമഹത്വത്തിന് വേണ്ടിയാണ്. ഇത് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ആയതിനാൽ നോമ്പിന്റെ ഈ ദിവസം ദൈവം എനിക്ക് അനുവദിച്ച സഹനം എന്താണ്, അത് പരാതിയില്ലാതെ സഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ പിറകിലൂടെ കടന്നു വരാനിരിക്കുന്ന കൃപ അത് നമ്മൾ ആഗ്രഹിക്കണം. എന്നിട്ട് ആ സഹനത്തിന് മുൻപിലെ പതറാതെ ജോബിനെ പോലെ, അബ്രഹാത്തെ പോലെ, പരിശുദ്ധാമ്മയെ പോലെ ആ സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ കുറിച്ച് ഇന്ന് ധ്യാനിക്കുകയായിരുന്നു. നല്ല ഈശോയെ, ചില സഹനങ്ങളൊക്കെ നീ അനുവദിച്ച പക്ഷെ തിരിച്ചറിയാതെ പോയി. സഹനങ്ങൾ അനുവദിക്കുന്നത് കൂടുതൽ ഉപരിമഹത്വത്തിന് വേണ്ടിയാണ്, കൂടുതൽ കൃപ ലഭിക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുകയായിരുന്നു. ഈശോയെ, നീ അനുവദിക്കുന്ന സഹനങ്ങളെ തിരിച്ചറിയുവാനും ആ തിരിച്ചറിയുന്ന നിമിഷം മുതലേ ആ സഹനങ്ങളെ പരാതിയില്ലാതെ നിശബ്ദമായിട്ട് സഹിക്കുവാനുള്ളൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധമേ, ഏഴ് വ്യാകുലങ്ങൾ അതിൻ്റെ നടുവിൽ അമ്മ നിശബ്ദയായിരുന്നല്ലോ. അമ്മ ഞങ്ങളെ സഹായിക്കണേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.